ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പെരിയകൊമ്പ് ലോഗ് ഹൗസിൽ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ സമയം 5:56 ആണ്. 6 മണി ആയില്ല, അപ്പോഴേക്ക് ശരിക്കും ഇവിടെ നേരം വെളുത്തു കിട്ടും. നല്ല പോലെ വെളുത്തു, നല്ല തണുപ്പുണ്ടായിരുന്നു, കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമായിരുന്നു. ആ ചൂടൊന്നും ഇല്ലായിരുന്നു, കാരണം ജനലെല്ലാം തുറന്നിട്ടാണ് കിടന്നു കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഇവിടെ ഒരു 5:30 ഒക്കെ ആകുമ്പോഴേക്കും നല്ല പോലെ നേരം വെളുക്കും. ഇപ്പോൾ നമുക്ക് 6 മണി ആയില്ല, അതിന് മുമ്പേ തന്നെ ഇവിടെ നല്ല നേരം വെളുത്തും, നല്ല താഴ്വാരമൊക്കെ നല്ല പോലെ കാണാൻ പറ്റും. അതിൽ നല്ല ഒരു എ സി ക്ലൈമറ്റാണ് ഇവിടെ ഇപ്പം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ നിന്ന് നോക്കുക. ഇതാണല്ലോ ബാക്കിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് രസമാണെന്ന് നോക്കിയാണ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ കാഴ്ച കേട്ടോ. ഇവനാണ് കൊമ്പൻ കേട്ടോ, കൈ വിറക്കണല്ലോ സ്റ്റാൻഡേർഡ്. നോക്കമ്പാക്ക കണ്ണാടെടുത്ത് പളിയനടിക്കടാ പത്രമോ. ഓയ് ഇവൻ ഒറ്റയാനാണോ? അങ്ങനെ പിടിച്ചോ, ബൈനോക്കുലർ കറക്റ്റ് തന്നെ. അല്ലാണ്ട് പിടിച്ചു നോക്കി, അല്ല ഇത് കിട്ടണ്ട. കാണാം, അങ്ങനെ തന്നെ പിടിച്ചോ, ബൈനോക്കുലർ കറക്റ്റ് തന്നെ. ഇത് ഇവൻ പ്രശ്നക്കാരനാ ശരിക്കും അല്ലേ? ഏ അതാ ഇത് റോട്ടിൽ കയറുന്നവനാ? ആ റോട്ടിൽ തന്നെ കയറും, രാത്രി തന്നെ റോഡ് സൈഡിൽ കാണും. റോഡ് സൈഡിൽ വണ്ടിയൊക്കെ കുത്തി മറിക്കും? വണ്ടിയൊക്കെ പിന്നെ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ആളൊരു വയലൻ്റ് ആണോ? വയലൻ്റാ. ആ ഈ കരുവക്കായ കഴിച്ചു കഴിഞ്ഞാൽ ഈ ആനകളൊക്കെ മതം പിടിക്കുന്നതാണ്. ഒരു എന്ത് കായ? കരുവാഞ്ഞിൻ്റെ ഒരു കരുവക്കായ എന്നൊരു മരമുണ്ട്, സാലിമരം. അതിൻ്റെ കായ് കഴിച്ചു കഴിഞ്ഞാൽ ആനയിലൊക്കെ വൈൻഡ് ആവും. ഓ മറ്റേ ഇത് മറ്റേ മത്ത് പിടിക്കുന്ന പോലെ? മത്ത് പോലെ കയറും. ആദ്യം ആ പൂസ് കയറിയാലും നമ്മളെ ഇങ്ങനെ കാതൊക്കെ ഇങ്ങനെ വൃത്തിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഓടി വരുന്നത്. അങ്ങനെയാണ് ആന ഓടി വരുന്നത്. സാധാരണ ഏത് കാട്ടിലായാലും പെട്ടെന്ന് ആന ഓടിക്കില്ല. ഇതുപോലെ ഒരു ബോധയാണെങ്കിൽ അതിൽ നമ്മളെ ഓടിച്ചു വരും. ഓഹോ, ഈ കഴിച്ചിട്ടാണ് നിൽക്കണമെങ്കിൽ അല്ലേ? അതെ. അപ്പോൾ അതിക്ക് മതം അളക്കാവും. അത് അരിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ കായ് പോകുമ്പോൾ കാണിക്കാൻ വരാം. ഓഹോ, പോകുമ്പോൾ കാണിക്കാം. അതിൻ്റെ കായ് പറിച്ച് കഴിക്കും എന്ത് കാണിച്ചാലും? അത് ഒരു മരത്തിനെ ചവിട്ടിങ്ങും പെടത്തി കായ് മൊത്തം വരെ തിന്നു തിന്നും. അത് കഴിച്ച് നമ്മൾ മദ്യം കഴിച്ചിട്ട് പൂസാകുന്ന പോലെ ഇരിക്കും അല്ലേ? ഫുള്ളായിട്ട് മത്ത് കയറും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെന്ന നമ്മളെ ആക്രമിക്കും. അതാണ് നമ്മളെ വയലന്റ് ആയിട്ട് നമ്മളെ ഓടിച്ചു വരുന്നത്. നമ്മളെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ മാറും, ഓടി വരും. ആനകൾ കെട്ടി നിൽക്കുന്ന വെള്ളം കുടിക്കില്ല, അപ്പൊ മേലെടുത്ത് ഒളിക്കാൻ മാത്രമേ ഉള്ളൂ, എടുക്കുള്ളൂ. പിന്നെ അതിന്റെ സൈഡ് കുതിരി നല്ല ഒരു കുളി കുളിച്ചിട്ട് അത് വേണം വലിച്ചെടുക്കാൻ. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന വെള്ളം അത്രയായിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ കുടിക്കില്ല, ഒഴുകുന്ന വെള്ളത്തിൽ കുളിക്കില്ല. വെള്ളം കുടിക്കത്തില്ല, അതിന്റെ സൈഡ് കൂടി വേണം കുളി കുത്തി വേണം വലിക്കാൻ. കുഴി കുത്തിട്ട് വലിക്കത്തുള്ളൂ. ആ വെള്ളമാണ് ആനകൾ എടുത്ത്. ഓഹോ, ചൂട് കയറി കഴിഞ്ഞാൽ ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ അതിന്റെ വായിലെ ഉള്ളിൽ കൈ ഇട്ടിട്ട് വെള്ളം വലിച്ചിട്ട് മുകളിലേക്ക് ഇടും, പനി പോലെ നിൽക്കും. ഓഹോ, ചൂട് കുറയാൻ വേണ്ടി, ചൂട് കുറയാൻ വേണ്ടി. അങ്ങനെയാണ് ആനയുടെ പ്രശ്നം. ആഹാ, എങ്ങനെ പോലും ഒരു 100 ലിറ്റർ വെള്ളം കാട്ടുപോത്ത് ഇറങ്ങണോ? കുറേ ഉണ്ട്, ഇപ്പൊ ശരിക്കും കാണാം. ഒന്ന് പിടിക്കാവോ? കാട്ടുപോത്തുകൾ നടക്കുന്നതാണ് കേട്ടോ, നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു പരിമിതി ഉണ്ട്. അതാണേ രണ്ടെണ്ണം ഉണ്ട്, മേലെ നടക്കുന്നുണ്ട്. ആന വെച്ചപ്പോ ഇങ്ങനെ കിട്ടുവായിരുന്നു, ഇപ്പൊ നല്ല സൂപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട്. അനക്കോ അല്ലാതെ കിട്ടുന്നുണ്ട്. പിടിക്കണം ഇനി അവനെ. ആന ഓപ്പൺ ആയി കിട്ടാൻ വഴിയില്ല അല്ലേ? കിട്ടത്തില്ല. പോത്ത് അങ്ങനെ മാറി മാറി പോവാട്ടോ അല്ലേ? രണ്ടെണ്ണം ഉണ്ട്.
പെരുകമ്പ് ലോഗ് ഹൗസിൽ വന്നത് ഈ കാട്ടുപോത്ത് ആനയൊക്കെ ഇങ്ങനെ താഴേക്കണം നടക്കുന്ന നമുക്ക് കാണാം കേട്ടോ. അതുപോലെ തന്നെ ബൈനോക്കുലറിൽ നമുക്ക് അടുത്ത് കാണാനും പറ്റും. ബൈനോക്കുലറിൽ ഇവിടെ തരുകയും ചെയ്യും. ഇവിടെ മണിച്ചേട്ടൻ പിടിച്ചേക്കാണ്. പെരുകമ്പ് ലോഗ് ഹൗസിൽ നിന്നുള്ള സൂര്യോദയം നല്ല രസമാണ് കേട്ടോ. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന കാഴ്ചയും മലയടിവാരത്ത് ഇങ്ങനെ കോട തങ്ങി നിൽക്കുന്ന കാഴ്ചയും ഒക്കെ നമ്മളെ നല്ല അതിശയിപ്പിക്കും. അതിരാവിലെ എഴുന്നേറ്റ് ഇവിടെ നിന്നാൽ ഒരുപാട് വന്യമൃഗങ്ങൾ, താഴ്വാരങ്ങളിൽ ഒരുപാട് കാട്ടുപോത്തുകൾ നടക്കും. നമ്മുടെ ക്യാമറയ്ക്ക് ഒരു പരിമിതികളുണ്ട്. കാട്ടുപോത്തുകളെല്ലാം നമ്മുടെ കണ്ണിന് കാണാൻ പറ്റും. പറഞ്ഞില്ല അവിടെ ആ ഒരു ഇതൊക്കെയാണ്. അതേതാ ഒരു ഊരിണ്ടെന്ന് പറഞ്ഞതാ എവിടെയാണ്? ചെരിഞ്ഞു നിന്റെ അവിടുത്തെ. പിന്നെ നമ്മുടെ വേറെ എന്താ പൊസിഷനും പറഞ്ഞാർന്നല്ലോ ഇവിടെ. തമിഴ്നാട്, ആനമല ടൈഗർ റിസർവ് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ നമ്മളിത് അവിടെ അവശ്യപ്പാറയുണ്ട്. പിന്നെ ഇവിടെ ഒരു വെട്ടം രണ്ടു മൂന്നെണ്ണം കണ്ടില്ലായിരുന്നോ? അതൊക്കെ അത് മാങ്കാപ്പാറ കുടിയാണ്, മുതുവാക്കുടി. മാങ്കാപ്പാറ മുതുവാക്കുടി അല്ലേ? ഈ ഭാഗത്തായിട്ട് വരും. അങ്ങോട്ടൊക്കെ നമുക്ക് ഓഫ് റോഡ് ഉള്ളു അല്ലേ? നടന്നു തന്നെ പോണം. അപ്പൊ എത്ര കിലോമീറ്റർ വരും ഏകദേശം? 25 കിലോമീറ്റർ വേണം. ഓ, അപ്പൊ ഇവരെങ്ങനെയാ പുറത്തേക്ക് ഇറങ്ങി വരുന്നേ? ഓ, കാന്തല്ലൂർക്ക് ഇറങ്ങുവാണ് എളുപ്പം. അതുവഴി അവർക്ക് എളുപ്പം. പൊള്ളവയൽ വഴി. ആ പൊള്ളവയൽ വഴി. ഇതേ കാണുന്ന മലയൊക്കെയാ ഏതായിരിക്കും? അത് തേങ്ങമല. തേങ്ങമല, വെള്ളിമല. അവിടെയൊക്കെ ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ടല്ലോ ഭാഗത്തൊന്നും. ചന്ദനക്കാടുണ്ടോ അവിടെ മേളില്? ഓ, ഇതേ ഭാഗം ഭാഗത്തൊക്കെ ചന്ദനക്കാടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ ഉണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം. അപ്പൊ അങ്ങനെ ഫോറസ്റ്റ് എങ്ങനെ പോകും? ജീപ്പ് പോകാറുണ്ടല്ലേ? ആ വഴിയുണ്ടല്ലേ, ഫോർ ഉണ്ട്, ഫോർ വീല്. അപ്പൊ പെരുകമ്പ് ലോഗോസിന്റെ നമ്മളെ ചുറ്റുപാടും ബൈനോക്കുലർ വെച്ച് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അത്യാവശ്യം അകലെ ഉണ്ടെങ്കിൽ പോലും ബൈനോക്കുലർ വെച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ക്യാമറയിൽ അതത്ര സെറ്റപ്പായിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് കണ്ണുകൾക്കൊക്കെ കാണാൻ പറ്റും പോത്തൊക്കെ നടക്കുന്നത്. പക്ഷെ നമ്മുടെ ക്യാമറയിലൊന്ന് ഷൂട്ട് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബ്ലർഡായി പോകും, കാണത്തിൽ ഒരുപാട് അകലായതുകൊണ്ട്. പക്ഷേ ഇവരുടെ കയ്യിൽ ബൈനോക്കുലർ ഉള്ളത് കാരണം നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. ഇതിൻ്റെ ചുറ്റും ഇതൊരു ഉയർന്ന പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ട് ഇതിന് നല്ല എന്നാ പറയുന്നത്, ചുറ്റുപാടും താഴ്വാരങ്ങളല്ലേ, ചുറ്റുപാടും താഴ്വാരങ്ങളായതുകൊണ്ട് നല്ല വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. താഴ്വാരങ്ങളെല്ലാം പരന്നു കിടക്കുന്ന പുൽമേടുകളും ഒക്കെ ആയതുകൊണ്ട് അവിടെ എവിടെ അനിമൽസ് എന്നാലും നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഇന്നലെ ചെയ്ത പാറപ്പുറത്തേക്ക് രാവിലെ നമ്മളിവിടെ ആ പയ്യനുണ്ട്, ആ പയ്യൻ്റെ ജ്യോതിസ് ഞങ്ങളൊന്ന് പയ്യെ മാറുകയാണ് അവിടെ നിന്ന് മേളി നോക്കിയാൽ താഴെ ഒരു പുഴ ഒഴുകുന്നതാണ്, അതിൻ്റെ സൈഡിൽ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ കാണുവാനായിട്ട് പയ്യെ ഞങ്ങളും കൂടെ പാറപ്പുറത്തേക്ക് ഞാനും ജ്യോതിസും കൂടെ മാറിപ്പോന്നതാണ്. ആനിമൽ സ്പോട്ടിംഗ് ഒക്കെ നമ്മളെ സംബന്ധിച്ച് ലക്കാണ്. എന്താണല്ലോ ഞങ്ങൾ തിരികെ പോകുമ്പോൾ ഞങ്ങൾ അത്യാവശ്യം തന്നെ രാവിലെ തന്നെ തിരികെ ഇറങ്ങിയാൽ മാത്രം മൃഗങ്ങളെ കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ 6 മണി കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷെ നല്ല പ്രകാശമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പെരുകമ്പ് ലോഗ് ഹൗസിൽ വന്നിട്ട് നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കാഴ്ചകൾ കാണണം കേട്ടോ. അസാധ്യമായ ഒരു കാഴ്ചകളാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പെരുകമ്പ് ലോഗ് ഹൗസിൽ വന്ന കാഴ്ചകൾ ആസ്വദിക്കണം നമ്മൾ ശരിക്കും. ഇപ്പം നിങ്ങൾ താഴോട്ട് നോക്കി നമ്മുടെ ഇതാണ്. ഇന്നലെ നമ്മൾ കയറി വന്നപ്പോൾ നമ്മൾ കാണിച്ചായിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം. ആണ് നമുക്കിങ്ങനെ വെച്ച് നോക്കാൻ പറ്റും സൂര്യനാനയോട് ഉദിച്ചു വരുന്ന കാഴ്ച. അതിമനോഹരമായിട്ടിരിക്കുന്നു.
ഇവിടെ നമുക്ക് താഴെ ഇതേ ഭാഗത്തായിട്ടൊരു പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തീരങ്ങളിലെല്ലാം ഇങ്ങനെ ആനകൾ, ആന, ആട്ടുപോത്തുകൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വരുന്നതാണ്. ആ ഭാഗത്ത് രണ്ട് മൂന്ന് കാട്ടുപോത്തുകൾ നടപ്പുണ്ട്. പക്ഷെ നമ്മൾ മൊബൈലിൽ എടുക്കാൻ നോക്കിയിട്ട് നമുക്ക് സാധിച്ചില്ല. നമ്മുടെ ബാക്കിലേക്കുള്ള വ്യൂ ഒക്കെ നമ്മൾ നോക്കിക്ക്. നമ്മളിന്നലെ കയറി വന്നത് ആ വഴിയിലൂടെയാണ് കേട്ടോ, ഈ വഴിയിലൂടെയാണ്. ഇവർ വെള്ളവുമായിട്ട് വന്ന് നേരെ ഓപ്പോസിറ്റ് അതെ ഈ വഴിയിലൂടെ. അത് ഏത് വഴിയും നമുക്കറിയില്ല, അവരാ വഴിയിലൂടെയാണ് കടന്നു വന്നത്. നമ്മുടെ ബാക്കിൽ നമുക്കുണ്ടോ സൂര്യൻ ഉദിച്ച് വരുന്നതുണ്ടോ, രണ്ട് മലകളുടെ ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ പൊങ്ങി 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 വന്ന മേളിലേക്ക് പോയതാട്ടോ. ആ കാഴ്ച ശരിക്കും നോക്കി നിന്ന് പോകും. അത് ചുറ്റും ഒരു മലയാണ് കേട്ടോ. ഇവിടെ ഇവിടെ മലമേ ഇങ്ങനെ ശരിക്കും പർവ്വതങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. പർവ്വതങ്ങളുടെ നല്ല താഴെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇങ്ങനെ പരന്ന് കിടക്കുന്നു. ഇതേ ഭാഗങ്ങളിലെല്ലാം സ്റ്റേ ഒക്കെ അവൈലബിൾ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ രണ്ട് ഊരുകളുണ്ട് അവിടെ, രണ്ട് മൂന്ന് ട്രൈബൽ കോളനികളുണ്ട്, ഫോറസ്റ്റ് ഓഫീസുകളുണ്ട്. ഇതിലേക്കൊക്കെ നമുക്ക് അലൗഡല്ല. ഫോറസ്റ്റ്, തമിഴ്നാടിൻ്റെ ഒരു ഫോറസ്റ്റ് അല്ല ട്രൈബൽ കോളനി ഉണ്ട്, അതിലേക്ക് അവിടെ ആൾക്കാർ ഓഫ് റോഡാണ് ബൈക്കിംഗ് കൊണ്ട് പോകുന്ന കാഴ്ചയൊക്കെ രാത്രി കാണാൻ പറഞ്ഞു. അവർക്ക് ആനയൊക്കെ ഓടിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അവർക്കതൊന്നും ഒരു പേടിയില്ല എന്നാണെന്നല്ലേ മണിച്ചേട്ടൻ പറഞ്ഞത്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റടിക്കുകയാണ്, ഒരു AC ക്ലൈമറ്റാണ്. നമ്മുടെ ഇപ്പം ഏപ്രിൽ മാസങ്ങളിൽ നല്ല ചൂടുള്ളതൊക്കെ നമുക്കറിയാമല്ലോ, എങ്കിൽ പോലും നമുക്ക് ഒരു ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടോ. രണ്ട് കട്ടിലായിട്ടിരിക്കുന്നത് പോലും അതിൽ മൂന്ന് പേർക്ക് നമുക്ക് എന്നെ സുഖമായിട്ട് ഉറങ്ങാം. ഞാനും അനിലും സന്തോഷം സുഖമായിട്ട് അതിൽ കിടന്നുറങ്ങി, യാതൊരു പ്രോബ്ലവും ഇല്ലായിരുന്നു. എന്നാണെങ്കിലും ഇനി ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ അങ്ങോട്ട് നമുക്ക് നടക്കാനുണ്ട്. പോകുന്ന വഴിയിൽ മിക്കവാറും കാട്ടുപോത്തുകളെയും ആനകളെയും കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ 7:30-8 കൂടി നമ്മളിവിടെ നിന്നാണെങ്കിലും ഇറങ്ങും. കാരണം അതിരാവിലെ പോയാൽ ചൂടായി കഴിഞ്ഞാൽ അനിമൽസ് എല്ലാം ഉള്ളിലേക്ക് വലിഞ്ഞു പോകും, കാരണം അതുപോലെ ചൂടാണ്. ഈ പെരിയകൊമ്പ് ലോഗ് ഹൗസ് നമ്മൾ ബുക്ക് ചെയ്യുന്ന 3rwildlife.com എന്ന സൈറ്റിൽ കയറിയിട്ടാണ് ബുക്ക് ചെയ്യുന്നത് കേട്ടോ. ഈ ലോഗ് ഹൗസിന് രണ്ട് പേർക്ക് 3500 രൂപയും എക്സ്ട്രാ പേഴ്സിന് 1000 രൂപയുമാണ് ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ വെജിറ്റേറിയൻ ഫുഡും 2 times വെജിറ്റേറിയൻ ഫുഡും, അതായത് നമുക്ക് വൈകുന്നേരത്തെ ഈ നൈറ്റിലെ ഫുഡും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉൾപ്പെടെ ആണ് തരുന്നത്. നമ്മളതുപോലെ തന്നെ ചിക്കന് അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നാൽ നമുക്ക് അവർ കറി വെച്ച് തരികയോ വറുത്ത് തരികയോ ഗ്രില്ലടിച്ച് തരികയോ ഒക്കെ ചെയ്യും. അതൊക്കെ നമ്മുടെ സൗകര്യാർത്ഥം അവർ ചെയ്ത് തരുന്നതാണ്. കാരണം അവരവിടെ നിന്ന് ഷെഡിൽ നിന്നും വിറകൊക്കെ കീറി നമ്മൾക്ക് സുഖമായിട്ട് നല്ല ഭക്ഷണം, നല്ല ടേസ്റ്റി ആയിട്ട് ഭക്ഷണം തന്നു. ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ നല്ല കഞ്ഞി മതി, കഞ്ഞിയും പയറും മുട്ടയും ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാനായിട്ട് 3rwildlife.com എന്നുള്ള സൈറ്റിൽ കയറി ബുക്ക് ചെയ്യുകയും ഓൺലൈൻ പേയ്മെൻ്റ് അടയ്ക്കുകയും ചെയ്യണം. ഞങ്ങൾ ഫുൾ പേയ്മെൻ്റ് അടച്ചിട്ടാണ് പോകുന്നത്, 4500 രൂപ അടച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഇവ അവർ പറഞ്ഞ് രണ്ട് പേരെ പേയ്മെൻ്റ് അടിച്ച് എക്സ്ട്രാ പേഴ്സണൽ പേയ്മെൻറ്റ് ഇവിടെ വന്ന് അടച്ചാലും മതി എന്നൊക്കെ അവർ പറഞ്ഞു. എന്നാലും ഞങ്ങൾ ഓൺലൈൻ ഫുൾ പേയ്മെൻ്റ് അടച്ചു. അതിലേതിന് 56 രൂപ സംതിങ് രൂപ എക്സ്ട്രാ ചാർജസ് കൂടെ വന്നിട്ടുണ്ട്. 4556 രൂപയായി ഓൺലൈൻ ചാർജ് ചെയ്തപ്പോൾ. നെറ്റ് ബാങ്കിങ് വരുമ്പോൾ 118 രൂപ എക്സ്ട്രാ വരുന്നത് എന്താണെന്ന് അറിയില്ല. ഇവരിവിടെ പറയുന്നതനുസരിച്ച് 90 രൂപ അഡീഷണൽ വരുമെന്നാണ് പറയുന്നത്. കാരണം എൻട്രി ഫീസ് 30 രൂപ വെച്ച് ഒരാൾക്ക് വരും എന്നാണ് പറയുന്നത്. എന്താണേലും ഈ സ്റ്റേയിൽ നിങ്ങൾ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3rwildlife.com കയറി പെരിയകൊമ്പ് ലോഗ് ഹൗസ് സെർച്ച് ചെയ്തിട്ട് ഇവിടെ വന്ന് ബുക്കിംഗ് എടുത്തിട്ട് ഇവിടെ വന്ന് താമസിക്കുക. അത്യാവശ്യം നടക്കാനുള്ള, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അത്യാവശ്യം നടക്കാനുള്ള ഇതുണ്ട്. നല്ലപോലെ 3-4 കിലോമീറ്റർ ഉണ്ട്. അത് നല്ല കയറ്റമുണ്ട്, കയറ്റമൊക്കെ കയറി വരുന്നതാണ്. നമ്മൾ അത്യാവശ്യം ഡ്രസ്സുകൾ മാത്രമേ കൊണ്ടുവരാവുള്ളൂ, ഇല്ലെങ്കിൽ ചുവന്നുകൊണ്ട് പോരാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ കൊണ്ടുപോവുക, അല്ലെങ്കിൽ മടുത്ത് പോകുന്നതാണ്. ഞാൻ നമ്മളെ സംബന്ധിച്ച് അത്യാവശ്യം ക്യാമറ കാര്യങ്ങളുണ്ടായിരുന്നു, അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും എനിക്കൊന്നും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാമെന്നുള്ള ഒരു നമ്പർ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അത് വിളിച്ച് ചോദിച്ചാൽ 3rd Division ഒരു എൻക്വയറി ഓഫീസിൻ്റെ നമ്പറാണ്, അവിടെ കൊടുത്ത് അവിടെ ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഫോളോഅപ്പും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്താലും മതി. അവർ ബുക്കിംഗ് നമ്മൾ നോക്കിയിട്ട് ബുക്കിംഗ് ഉണ്ടോ, ബുക്ക്ഡ് ആണോ, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഞാൻ ഒന്നോട് പറയാം, 3rwildlife.com എന്ന സൈറ്റിൽ കയറിയിട്ടാണ് ഇത് ബുക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ എൻക്വയറി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
എന്തായാലും പെരിയകമ്പ് ലോകവാസം ഒരിക്കൽ വന്ന് നമ്മൾ കാട് ആസ്വദിക്കുന്നവർക്കും കാടറിയാ കാടിനെ എൻജോയ് ചെയ്യുന്നവർക്കും ഒക്കെ നമുക്ക് വന്ന് താമസിക്കാൻ പറ്റിയ ഒരു കിട്ടിയ സ്ഥലം കേട്ടോ. അതുകൊണ്ട് പെരിയകമ്പ് ലോകവാസം നമുക്ക് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഏറ്റവും കൂടുതൽ ഡീപ്പ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ താമസിക്കാൻ പറ്റുന്ന ഒരു കിട്ടിയ സ്ഥലമാണ്. സൂപ്പർ സ്ഥലം എന്ന് വെച്ചാൽ സൂപ്പർ സ്ഥലമാണ്. അസാധ്യമായ കാഴ്ചകളാണ് നമുക്ക് തരുന്നത്. നമ്മൾ അനിമൽസിനെ നമുക്ക് നേരിട്ട് അനിമൽസിൻ്റെ സ്ഥലങ്ങളിൽ ചെന്ന് നമുക്ക് അതിനെ കണ്ട് അതിനെ ക്രോസ് ചെയ്ത് നമ്മൾ കടന്നു പോവുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെയാണ്. ഞങ്ങൾ ഇന്നലെ പോകുന്നപ്പോൾ നമ്മൾ കട്ടുപോതനെ കണ്ട് അതിനെ തന്നെ ക്രോസ് ചെയ്ത് അത് നിന്ന വഴിയിൽ തന്നെ കടന്നു പോവുകയാണ്. ഇന്നിപ്പോൾ തിരികെ പോകുമ്പോഴും ഇത് തന്നെയായിരിക്കും നമ്മുടെ അവസ്ഥ. അപ്പോൾ ഇത് ഒരു എക്സ്ട്രീം അത്യാവശ്യം നല്ല ക്ലൈമറ്റും ഒരു സാഹചര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. കാരണം നമ്മൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ 5-6 കിലോമീറ്റർ നടന്ന് നമുക്ക് വെള്ളവും ഒക്കെ ആയിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു ഡെവലപ്പിംഗ് നമുക്ക് എന്താണെങ്കിലും ഇവിടെ അനുഭവപ്പെടും. നമ്മൾ അത്യാവശ്യം വെള്ളം കരുതുക. അവർ 2 കന്നാസിൽ വെള്ളം ചുമന്നുകൊണ്ട് അത്യാവശ്യം നമുക്ക് പ്രാഥമിക കാര്യങ്ങൾ നടത്തുന്നതിനും ഒക്കെ ആയിട്ടുള്ള വെള്ളം അത്യാവശ്യം ഇവിടെയുണ്ട്. അതൊക്കെ കുഴപ്പമൊന്നുമില്ല. കുളിക്കാനുള്ള സൗകര്യം ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാവില്ല. പോരുന്ന വഴിയിൽ നമ്മൾ പാമ്പാർ നദിയിൽ കുളിക്കുക, പിന്നെ കുറേ നേരം നടക്കാനോ അല്ല കയറ്റം കയറാണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ അത്യാവശ്യമൊക്കെ വേർക്കോട്ടും. എങ്കിലും കുഴപ്പമില്ല. ഇവിടുത്തെ തണുത്ത കാറ്റടിച്ച് കഴിയുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പറയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായി പറയണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞത്. മഴക്കാലമായാൽ അത്യാവശ്യം വെള്ളം നമുക്ക് ഇവിടെ നിന്ന് ഇവരുടെ ഈ മേളിൽ നിന്നും മഴ പെയ്ത് കഴിഞ്ഞാൽ ടാങ്കിലേക്ക് വെള്ളം പിടിക്കാനുള്ള സൗകര്യങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യമനുസരിച്ച് ആ ഒരു ഇതില്ല കേട്ടോ. അത് കാരണം നമ്മൾ അത്യാവശ്യം ഇങ്ങോട്ട് വന്നാൽ വെള്ളമൊക്കെ ആയിട്ട് കുടിക്കാനുള്ള വെള്ളം നമ്മൾ കൈ കരുതുക, അവരും കൊണ്ടുവരും. പിന്നെ നമുക്ക് ചായ എല്ലാം ഉണ്ടാക്കിത്തരും. ഇപ്പോൾ രാവിലെ നമുക്ക് ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അവർ 4 പേര് നമ്മുടെ കെയർടേക്കർമാരോട് ഉണ്ടാവും. 2 പേരും നമ്മുടെ കൂടെ നടക്കാനും 2 പേര് ഫുഡും വെള്ളവുമായിട്ട് വരുവാനും ഒക്കെ ഉണ്ടാകും. എന്താണെങ്കിലും എനിക്ക് പെരിയകമ്പ് ലോകവാസം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്റ്റേയിൽ നമ്മൾ വന്ന് താമസിക്കുന്നത്. കാരണം നമുക്ക് ആടുകളിലെല്ലാം പോയി വണ്ടികളിൽ ആസ്വദിക്കുന്ന നേരെ വണ്ടി ചെല്ലുന്ന സ്ഥലത്ത് താമസിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് നമ്മൾ കാടിനുള്ളിലൂടെ നടന്ന് വന്ന് താമസിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊരു എക്സ്ട്രാ അഡ്വഞ്ചർ സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ്. കിടിലം പ്രദേശമാണ്. രണ്ടാമന്മാർ അവിടെ നിന്ന് വിശ്രമത്തില്ല. ഒരുത്തും ബൈനോക്കുലറൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അത് ഏത് മരത്തിന്റെ ഇടയിലാണ് ഇവിടെ നോക്കിയപ്പോ കാണാം. ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോ കാണത്തില്ല. രണ്ടുമൂന്ന് ആരെങ്കിലും നടന്നു പോയവരെ ക്ലിയർ ആയിട്ട് കാണാം. എന്നെയാണ് നോക്കണേ? എന്നെ നോക്കിയാ കാണില്ല. എത്ര അടുത്തല്ലേ? മറ്റേ ലോങ് അല്ലേ ഇട്ടാണ് ലെൻസ്. എങ്ങനെയുണ്ട് പെരിയകമ്പ് ലോകവാസം? അടിപൊളി. ഞാനൊരു 5:00 ആയപ്പോലെ നേരം പൊളുത്തു അല്ലേ? 5:00 പക്കലൈറ്റ് ആയി. 5:55 ആയപ്പോഴത്തേക്കും സൂര്യനോടെ പൊങ്ങി തുടങ്ങി. അതൊരു കാഴ്ചയായിരുന്നു. നല്ല സൂപ്പർ ക്യാമറ അത് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉറങ്ങാൻ വേണ്ടി വന്നതല്ലോ. നീ എന്നെ വിളിച്ചെണീപ്പിച്ചില്ല. ഞാൻ ഉറങ്ങിട്ട് വേണ്ടേ? നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഞാൻ ജെല്ലു പറഞ്ഞിട്ട് പല്ലല്ലോട് ചോദിച്ചാൽ ജെല്ലു പറഞ്ഞത് തന്നെ അടഞ്ഞു പോയതാ. കാറ്റ് കൊണ്ട് തടഞ്ഞു പോയത്. രാത്രി ഭയങ്കര ചൂടുണ്ട്. ജെല്ലടഞ്ഞു പോയി. ആ ജെല്ലടഞ്ഞോണ്ടേ ഇപ്പൊ ജെല്ലങ്ങ് തുറന്നു കഴിഞ്ഞപ്പോ എസിനെ പോലെ ഭയങ്കര കൂളിങ്. കാറ്റത്ത് അടഞ്ഞു പോയി ജെല്ല്. നല്ല ക്ലൈമറ്റാ. നല്ല ഭംഗിയാ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കണ്ടു. അതെ, നമ്മളൊരു ബാൽക്കണിയിൽ ഇരുന്നോണ്ട് കാണുന്ന ഒരു പ്രതീതി കേട്ടോ ഇവിടെ. അതാണ് പെരിയകമ്പ് ലോകവാസം പറഞ്ഞത്. ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ ഇങ്ങനെ കുന്ന് കയറി വരണം എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ നടന്നതിൻ്റെ ക്ഷീണമൊക്കെ ഒന്നുമല്ല. നമ്മളെ പാമ്പർ നദിയിൽ നിന്ന് കുളിച്ചിട്ട് പോകുന്ന സൂപ്പറായി. കുളി കഴിഞ്ഞപ്പോൾ തന്നെ പകുതി ക്ഷീണം മാറി. പിന്നെ ഇങ്ങോട്ട് വരാ. പിന്നെ അങ്ങോട്ട് അപ്പോഴത്തേക്കും നമ്മളൊരു 5-5.5 കുളി കഴിഞ്ഞ് കയറി പോന്നപ്പേ. ആ പോകുന്ന കഴിഞ്ഞുകൊണ്ട് പിന്നെ അതിമാത്രം ചൂടിൻ്റെ പ്രശ്നം ഉണ്ടായില്ല. ചൂടുണ്ടായില്ല. ഞങ്ങൾ പോകുന്നപ്പോൾ നല്ല ചൂടായിരുന്നു. അത് ഭയങ്കര ചൂടായിരുന്നു. പിന്നെ നമ്മളിവിടെ ഒക്കെ വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഈ സൗകര്യങ്ങളും നമ്മൾ സംതൃപ്തരാകണം. അതെ. പിന്നെ ഈ സൗകര്യങ്ങളിൽ ഇത്ര സൗകര്യത്തിനാണ് ഈ ഇതിന് മാത്രം പൈസ മേടിക്കുന്നത് എന്നുള്ള ആ ഒരു ഇതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഇവർ 4 പേരാണ് നമ്മുടെ കെയർടേക്കർമാരായിട്ട് വരുന്നത്. ഇവരും കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയാണ്, അവർക്ക് വേണ്ടി ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇതൊരു മെയിനായിട്ട് ഇത് കൊണ്ടു കിടക്കുന്നത് തന്നെ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടു കിടക്കുന്നതിന് ട്രൈബൽസിൻ്റെ ആയ ആൾക്കാരെ ഇവർക്ക് അവരുടെ
ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം കൊണ്ടു കിടക്കുന്നതാണ്. അതുകൊണ്ട് ഇവർ ഇത് കഷ്ടപ്പെട്ട് തന്നെയാണ് ഇവരെ കൊണ്ട്. കാരണം എത്ര ലിറ്ററിന്റെ കന്നാസത്ത്? പതിനഞ്ച് ഇരുപത് ലിറ്ററിന്റെ കന്നാസം ചോന്നുകൊണ്ടാണ് അവര് വെള്ളം നമുക്ക് വേണ്ടി സഹിക്കില്ല. നമ്മൾ രണ്ടു കുപ്പി വെള്ളം എടുത്തിട്ട് ഇവിടെ പാല് രണ്ട് ലിറ്ററും സ്പ്രൈറ്റും കൊണ്ട് വന്ന ആള് ഇവിടെ വന്നോണ്ട് വിഷം വെച്ചിട്ട് ചുമക്കാൻ പാടാന്ന് പറഞ്ഞ് പകുതി പകുതി കുടിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് ഇരുപത് ലിറ്ററിന്റെ കന്നാസുമായിട്ട് അവര് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അവരുടെ കഷ്ടപ്പാട്ട് ഓർക്കുമ്പോൾ നമ്മുടെ ഈ പൈസ കൊടുക്കുന്ന പൈസ നമ്മൾ തുച്ഛമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേണ്ടി കാവലാണ് അവര് നമ്മളെ കൊണ്ടത്. അവരിവിടെയാണ് നാല് പേര് കിടക്കുന്നത് പായ വിരിച്ച് ആ ഷെഡിലാണ്. അപ്പൊ അവര് കിടക്കുന്ന ആ ഒരു സാഹചര്യം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിപ്പോ നമുക്ക് തരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന സാഹചര്യം ഇത്രയും വലുതാണ് അതിൽ. രാവിലെ ചായ ഉണ്ടാക്കുന്നു, ഇപ്പൊ അടുത്ത ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടികൾ ചെയ്യുന്നു. എന്നാലും നമ്മൾ അതൊക്കെ നോക്കുമ്പോൾ ഒരു മൂന്ന് പേര് വന്നാൽ 4500 രൂപ, 4500 രൂപ എന്ന് വെച്ചപ്പോ അപ്പൊ എത്ര രൂപ വേണ്ടി 1500 രൂപ വെച്ചാ 1500 രൂപ ഒരാൾക്ക് ആവുന്നുള്ളൂ. അതിനുള്ള വെർത്തായ ഞാൻ പറയണ അതിനുള്ള വെർത്തായിട്ടുള്ള സാധനം തന്നെയാണ് പെരിയകമ്പ് ലോഗോസ്. നമ്മളെ വെള്ളം ചുമന്നുകൊണ്ട് വരുന്ന കാഴ്ച കണ്ടാൽ പോലും നമുക്ക് അത്രയ്ക്ക് ഒരു ഇതാണ്. കാരണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അവർ പേയ്മെൻ്റ് ചെയ്യുന്നത് തന്നെ. എന്നാൽ ഇത്രയും ചൂട് കാലത്ത് വന്നിട്ട് പോലും ഞങ്ങൾക്ക് യാതൊരു ക്ഷീണവും ഉണ്ടായില്ല. ഇത്രയും കിലോമീറ്റർ നടന്നു എന്ന് പോലും തോന്നിയില്ല. റിവർ ക്രോസിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് ഒന്ന് ഉരുണ്ടി ചാടിയാലും കുഴപ്പമില്ലായിരുന്നു. നല്ല വഴുക്കലുള്ളത് കാരണം ഞാനൊന്ന് ലോങ് ജമ്പ് അടിക്കുന്നു, ഒറ്റയ്ക്ക് ചാടി ആ മാത്രമേ ഉള്ളൂ. ആ ഉവ നിന്നെ എടുത്തോണ്ട് പോവാ ചേട്ടൻ. അതുകൊണ്ട് മൂന്നാറ് സ്റ്റേ ചെയ്യുന്നവര് നമ്മളെ സംബന്ധിച്ച് മൂന്നാറ് ടൗണിലൊക്കെ ഏതെങ്കിലും ഹോട്ടലുകൾ സ്റ്റേ ചെയ്യുന്നതിന് പോലും ചിന്നാറിലേക്ക് വന്ന് ചിന്നാറിൽ ഒരുപാട് സ്റ്റേകൾ അവൈലബിൾ ആണ് ഇങ്ങനത്തെ. അതിലൊക്കെ വന്ന് താമസിക്കാൻ ആഗ്രഹമുള്ളവർ വന്ന് താമസിക്കുക. ഹോട്ടലിലും സൂട്ട് റൂമിലും പോയി കണ്ടിട്ട് എന്താ കാര്യം? നമ്മൾ കാടിനെ ചേട്ടൻ പറഞ്ഞാൽ കാടറിയാതെ കാടിനെ അറിയണം. അത് ശരിക്കും ഇവരുടെ കൂടെ പോകുന്ന നമ്മൾ പഠിപ്പിച്ചു തരും കേട്ടോ. എങ്ങനെ കാടറിയാതെ കാടിനെ അറിയണം, അനിമൽസിനെ കാണണം. നമ്മൾ മിണ്ടാതെ കാട്ടുപോത്തിനെ കണ്ടിട്ട് അതിന്റെ അടുത്തേക്ക് തന്നെ അവർ ചെല്ലും, നമ്മൾ പോവുകയാണ്. അപ്പൊ അത് അതിന് മാറി പോകുന്നു, നമ്മൾ അതിനെ ക്രോസ് ചെയ്ത് കടന്നു പോകുന്നു. കാട്ടുപോത്ത് അവൻ ഞങ്ങളെ കണ്ട് മൂടി അവൻ പ്രശ്നക്കാരനാണോ? എന്റെ അമ്മ അവിടെ ഒരു കാട്ടുപോത്ത് ഉണ്ട് കേട്ടോ, കാണത്തില്ല. അതുകൊണ്ട് ഈ നിൽക്കുന്നുണ്ടോ? ഈ നിൽക്കുന്നുണ്ടോ? ഈ ഭാഗത്ത് പക്ഷേ ഞാൻ കാട്ടു കുറേ കൂട്ടമുണ്ട്. മ്ലാവാണോ ആനയാണോ എന്നറിയില്ല. മ്ലാവുണ്ട്, അതിൻ്റെ കൂടെ ആനയാണോ പോത്താണോ എന്നറിയത്തില്ല. കാരണം അത്രയ്ക്ക് വലിയ എന്തോ സാധനം അവിടെ നിൽക്കണം. മണ്ണും 13 നമുക്ക് പേടിയാവോ? എന്ത് കണ്ടിട്ടാണോ പതുങ്ങണേന്ന് അറിയില്ലല്ലോ. ആനയല്ലേ, ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. എന്താ എടാ ഇങ്ങോട്ട് വാ. ആന അപ്പുറം അപ്പുറം ആനയുണ്ട്. എടാ വാ വാ വാ. അല്ലേ ഓടിയോ ഓടിയോ. ആനയുണ്ട്, ആന അമറുണ്ട്. അങ്ങോട്ട് പോവാൻ, അങ്ങോട്ട് പോവാൻ വിട്ടോ എന്തരാ. ഏ അങ്ങോട്ട് പോവാൻ, അവിടെ ആന. ആ ഇടങ്ങേറ ആനയാ, ആ മറ്റേ ആന അവിടെ ഉണ്ട്. വിട്ടോ വിട്ടോ, അവൻ പുറകെ എത്തും. മ്ലാവൊക്കെ ഓടിയതാ, അതാ മ്ലാവും കൂട്ടോടി. ആ മറ്റേ ആന കണ്ടട്ടാ പ്രശ്ന.